ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ദാ റിയയും മൗഗിളിയും കൂടി ഇരിക്കുകയാണ്. റിയ ആണെങ്കിൽ നല്ല ദാഹിച്ചിട്ടാണ് കേട്ടോ, നല്ല പോലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ദാ ഒരു അപ്പമൊക്കെ ഉണ്ടാക്കുകയാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആട്ടപ്പൊടിയിൽ നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതുപോലെ തന്നെ കുറച്ച് നാളികേരമിട്ട് പഞ്ചസാരയും കൂടിയിട്ട് ഒരു നുള്ള സോഡാപ്പൊടിയും കൂടിയിട്ടും കഴിഞ്ഞിട്ട് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കുന്നു. അപ്പോൾ തന്നെ നമുക്കത് ചുട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരവും നാളികേരം കടിക്കാനും ഒക്കെ ഉള്ള കാരണവും പിന്നെ കുറച്ച് വീർത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ മുത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയത്. മുത്ത് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായയും ഈ അപ്പമൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഈ അപ്പത്തിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ, കാരണം അതിൽ നാളികേരവും മധുരവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേറൊരു കറി കൂട്ടി കഴിക്കണം എന്നൊന്നും നമുക്ക് തോന്നേയില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു വിഭവം കൂടിയാണിത്. ഞാൻ ക്ലാസ്സൊക്കെ വിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ചായയും കടിയൊക്കെ കഴിച്ചുകൊണ്ട് കുട്ടികളുടെ ഒപ്പം കുറച്ച് നേരമൊക്കെ ഇരുന്നത്. അതിനുശേഷം നമുക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലത്തെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചിരുന്നു. അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തുകൊണ്ട് നമ്മളിതാ ചീരച്ചേമ്പിനൊന്ന് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇവിടെ നിൽക്കുന്ന ചെടികളൊക്കെ. ഇന്ന് ഞാൻ വൈകിട്ടൊക്കെ ഒന്ന് തൊട്ട് തലോടിയൊക്കെ നോക്കും. ഇതൊക്കെ ഒരു സുഖമുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ചേമ്പൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതായത് ചേമ്പൊക്കെ പറിക്കാറായി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ചീരച്ചേമ്പ് മാത്രമാണ് കേട്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനടിയിൽ ഇങ്ങനെ ചേമ്പ് വിത്തൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ. ഈ ഇല മാത്രമാണ് നമ്മൾ കറക്കിയായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതല്ലാതെ നമ്മുടെ ചേമ്പ് വിത്തുകളൊക്കെ ആയിട്ട് നമ്മൾ പറിച്ചെടുക്കുന്ന നമ്മൾ കുഴിച്ചെടുക്കുന്ന ആ ചേമ്പുകളൊക്കെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പൂർണ്ണമായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അത് പാകമായി മണ്ണിനടിയിൽ നല്ല വിത്തുകളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കിണറിൻ്റെ വശത്തൊക്കെയുള്ള മഞ്ഞളൊക്കെ ഒരുവിധം ഇങ്ങനെ ഉണങ്ങി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ അതൊക്കെ നല്ല പോലെ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞളും പറിച്ചെടുക്കാറാവുകയും ചെയ്യും. കോഴിമക്കളെയൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ തുള്ളി കളിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇനി ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് ചീരകളൊക്കെ നല്ല ഭംഗിയിൽ ഇനി എങ്ങനെയാ വലുതാവാൻ പറ്റുക, അത്രയ്ക്ക് വലിയ ഇലയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ എന്നും ഈ ഒരു വശത്ത് പോണിയിലോ എന്തിലെങ്കിലും കുറച്ച് വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തളിച്ച് കൊടുക്കേ ഉള്ളൂ കേട്ടോ. അല്ലാതെ കുറേ ഒഴിച്ചു കൊടുക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഗാർഡൻ ഹൗസ് വെച്ചും കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാടായി പോകില്ലേ, സത്യത്തിൽ ഇത്രയൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ എന്ന് തോന്നി പോകുന്ന രീതിക്കാണ് കേട്ടോ ഈ ചെടികൾ. ഇവർക്ക് ഇത് മതി, ഇവരിത് വെച്ചും കഴിഞ്ഞിട്ടാണ് ഇത്രയും നാൾ വളർന്നു വന്നത്. ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നമ്മളിങ്ങനെ ഇലക്കറികളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചീര നല്ല പോലെ വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു കട്ട് ചെയ്യാൻ പാകത്തിൽ. അങ്ങനെ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്ത വീഡിയോ എൻ്റെ കയ്യിലില്ല. ഇതാ ഫോട്ടോയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല വലിപ്പത്തിലുള്ള ഇലകളൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇതാ ഗേറ്റിൻ്റെ അവിടുന്ന് ഹോണടി കേട്ടു. ഇന്ന് ഗേറ്റ് തുറന്നു വയ്ക്കാനായിട്ട് മറന്നുപോയിട്ടാ. അങ്ങനെ ഞാനും മുത്തും കൂടി ഓടിച്ചെന്ന് കഴിഞ്ഞ് ഗേറ്റ് തുറക്കാണ് കേട്ടോ. അങ്ങനെ രമേശേട്ടൻ വന്നു. അപ്പോൾ രമേശേട്ടൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും മക്കളും മാത്രമല്ല പൂച്ചകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മതിൽ ചാടിയൊക്കെ ഓടി വരും കേട്ടോ ഈ ഒരു സമയത്ത്. കാരണം അവർക്കും ഇതൊരു കാത്തിരിപ്പാണ്. എന്താണെന്നറിയില്ല, വല്ലപ്പോഴും മീൻ കൊണ്ടുവന്നാലില്ലെങ്കിലും അവരും രമേശേട്ടൻ വരുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ നമ്മുടെ തക്കാളി പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്താണ് അത് ഫസ്റ്റ് കാണുക. അപ്പോൾ മുത്ത അത് പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് രമേശേട്ടൻ വന്നപ്പോൾ അതാ ചെറിയ മത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മൗഗ്ലി ഓടി വന്നത് വെറുതെ ആയില്ല കേട്ടോ. കാരണം ഈ മീനങ്ങട്ട് കണ്ടോടുകൂടി മൗഗ്ലിക്ക് വളരെ സന്തോഷമായി. ഉറക്കെ ഉറക്കെ കരയാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പം ഇനി രമേശേട്ടന് ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഇത് നന്നാക്കി കഴിഞ്ഞിട്ട് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. രമേശേട്ടൻ വന്നപ്പോൾ പലതരത്തിലുള്ള ബജികൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ എനിക്കും മക്കൾക്കൊക്കെ നല്ല സന്തോഷമായിട്ടാ. ഇതിൽ കായ ബജി ഉണ്ട്, എഗ് ബജി ഉണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ള അങ്ങനത്തെ ഉണ്ട്. അങ്ങനെയൊക്കെ പലതരത്തിലുള്ളതായിരുന്നു കേട്ടാ.
അപ്പോൾ ഇതിനിപ്പോൾ എന്തായാലും കഴിക്കാം, അതിൻ്റെ ആ ഒരു ചമ്മന്തിയൊക്കെ അങ്ങോട്ട് ഒഴിച്ചും കഴിഞ്ഞിട്ട് മുക്കി അങ്ങോട്ട് കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ എന്താ കണ്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ ബോളുകൾ പോലെയുള്ള അങ്ങനത്തെ ബജ്ജികളും ഉണ്ട് കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടൻ വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ പുറത്തുനിന്ന് ബജ്ജിയൊക്കെ വാങ്ങിക്കൊണ്ട് വരുള്ളൂ. അപ്പോൾ ചിഞ്ചുവിനാണെങ്കിൽ വലിയ സന്തോഷമായി, കാരണം ചിഞ്ചു ഈ അപ്പമൊക്കെ ഒരെണ്ണൊക്കെയാണ് ചിഞ്ചു കഴിച്ചിട്ടുണ്ടായുള്ളൂ. ഞങ്ങൾ ആണെങ്കിൽ അപ്പമൊക്കെ കഴിച്ചിരിക്കുമായിരുന്നു, പക്ഷെ ബജ്ജി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ മറന്നു പോകുമല്ലോ. അങ്ങനെ താ ഞാനിങ്ങനെ നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വെച്ച് അലങ്കരിച്ചും കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് ഞാനും ഒന്ന് കഴിച്ച് നോക്കട്ടെ. മൗഗ്ലീനെ ആണെങ്കിൽ ഞങ്ങൾ ബജ്ജിയൊക്കെ കഴിച്ചതിന് ശേഷമാണ് മീൻ നന്നാക്കുള്ളൂല്ലോ, അതുകൊണ്ട് തന്നെ അവനെ പുറത്താക്കി വാതിലടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ വായിൽ കിടന്നും കഴിഞ്ഞിട്ട് ഉറക്കം ഉറക്കം കരയുന്നുണ്ട് കേട്ടോ. വാതിലുമേക്ക് ഇട്ട് തട്ടണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവനെന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ, അവനിനി മീനൊക്കെ തിന്നാനുള്ളതല്ലേ. അപ്പോൾ അതിന് മുൻപ് ഞാൻ ബജ്ജിയൊക്കെ കഴിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടോട് കൂടിയിട്ടാണ് വാങ്ങിയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചാലക്കുടിയിൽ നിന്ന് പോരുന്ന വഴിക്കാണ് ഈ ഒരു ബജ്ജിക്കട. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ജോയ് ആലുക്കാസിൻ്റെ ഒരു കലണ്ടറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ എടുത്തൊന്ന് നോക്കിയതാണ്. പിന്നെ ഈ ബജ്ജിയൊക്കെ കഴിച്ചതിന് ശേഷം ദാ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഇത്ര ചെറിയ മത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ചെറിയതാണ് കേട്ടോ, നമ്മുടെ വിരലിൻ്റെ അത്രയും തന്നെയേ ഉള്ളൂ. അപ്പോൾ അതും ഒരു രസമാണല്ലേ. അപ്പോൾ ഞാൻ വേഗം അത് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് ആ മുറ്റത്തേക്ക് വന്നു. സന്തോഷം കൊണ്ട് നമ്മുടെ മൗഗ്ലിയുടെ വാലിൽ നിൽക്കണ നിൽപ്പ് നോക്ക്, എന്താ ഒരു സന്തോഷവും പരാക്രമവും ഒക്കെ. ഒരെണ്ണം നന്നാക്കി എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം എന്തായാലും അവന് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ മൗഗ്ലി എൻ്റെ അടുത്ത് നിന്ന് കരയുന്നതും തിന്നണ സൗണ്ടൊക്കെ കേട്ടപ്പോൾ അപ്പുറത്ത് നിൽക്കേണ്ടായി നിക്കു വേഗം വന്നു കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിക്കു ഇവിടെ വന്ന് നിന്നും കഴിഞ്ഞിട്ട് ഒരു കൊക്കൊക്കോ എന്നുള്ള ഒരു സൗണ്ട് അങ്ങോട്ട് ഇട്ടപ്പോൾ ബാക്കിയുള്ള അനുയായികൾക്കൊക്കെ മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ തിന്നാനുണ്ടെന്ന്. പിന്നെ അവരെല്ലാവരും തുരുതുരാന്ന് ഓടി വന്നു കേട്ടോ. അപ്പോൾ അവരങ്ങനെയൊന്നും കഴിക്കില്ല കേട്ടോ, ഒരു ലേശമൊക്കെ അതായത് ചെതമ്പലൊക്കെ അങ്ങനെയൊക്കെ കഴിക്കുന്നുള്ളൂ കേട്ടോ, അല്ലാതെ മീനിൻ്റെ പാർട്സുകളൊന്നും കോഴിമക്കൾ കഴിക്കുന്നില്ല കേട്ടോ. എന്നാലും ഇങ്ങനെ എൻ്റെ ചുറ്റും ഇങ്ങനെ വന്ന് നിൽക്കുക, എന്തോ ഇതിനു വേണ്ടി തിരക്ക് കൂട്ടുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെയും ഇതിൽ ഇങ്ങനെ മീനിൻ്റെ വേസ്റ്റൊക്കെ കഴിക്കുക ഗാർഗിയാണ് കേട്ടോ. അപ്പോൾ ഗാർഗിക്കാണെങ്കിൽ അരി ഇവിടെ നിൽക്കുന്ന കാരണം അടുത്തേക്ക് വരാനായിട്ട് ഭയമാണ്. അപ്പോൾ ഗാർഗി ഒരു സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഗാർഗിക്ക് വേണ്ടി ഞാൻ അകലേക്ക് വലിച്ചെറിയാണ് കേട്ടോ. ഇവർക്ക് ഈ ചെതമ്പലൊക്കെയാണ് വേണ്ടു, അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ തന്നെ തട്ടിയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു കുറച്ച് മീൻ നന്നാക്കണമെങ്കിൽ കോഴിമക്കൾ ഉണ്ടായിരിക്കും ചുറ്റും, മൗഗ്ലി ഉണ്ടായിരിക്കും, ഗാർഗിയാണെങ്കിൽ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ആകെ ബഹളമാണ് കേട്ടോ, ജഗ പൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മീനൊക്കെ നന്നാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതും ഒരു സുഖമുള്ള കാര്യം തന്നെയാണ് അല്ലേ. നമ്മളിങ്ങനെ ഭയങ്കര ഏകാന്തമായിട്ടിരുന്നും കഴിഞ്ഞിട്ട് മീനൊക്കെ കട്ട് ചെയ്യുന്നതിനേക്കാളൊക്കെ ഒരു രസമാണ് അല്ലേ. ഇവിടെ ഇങ്ങനെ ഈ പൂച്ചയും അതുപോലെ കോഴികളും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല രസത്തിൽ അങ്ങോട്ട് മീൻ നന്നാക്കുന്നത്. നമ്മൾ എന്ത് ജോലിയും നല്ല സന്തോഷത്തോടു കൂടിയും രസകരമായിട്ടും വിചാരിച്ചിട്ട് വേണം ചെയ്തു തുടങ്ങാനായിട്ട് അല്ലേ. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മീനായിക്കോട്ടെ നമ്മൾ നന്നാക്കാനിരിക്കുമ്പോൾ ഓഫീനി ഇത് മുഴുവൻ നന്നാക്കണ്ടേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ഭാരമായിട്ട് നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ നമ്മൾ കഴിയുന്നതും എല്ലാ ജോലികളും നല്ല സന്തോഷമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴക്കാരാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ ഭയങ്കര ക്ലൗഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് വല്ലാത്തൊരു ഉഷ്ണമൊക്കെ തോന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മീനൊക്കെ നന്നാക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറിയും വയ്ക്കണം, അതിന് ശേഷം കുളിക്കുകയും വേണം. മീനിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ഈ മഴക്കാരിൽ നിന്നിട്ടുള്ള ഒരു പുഴുക്കവും ഒക്കെ ആയിട്ട് ആകെ ഒരു സുഖമില്ല കേട്ടോ ഈ ഒരു അന്തരീക്ഷം. അപ്പോൾ 2 ദിവസമായി ഇങ്ങനെ മഴക്കാർ, അപ്പോൾ പിന്നെ നല്ല പോലെ അങ്ങോട്ട് മഴ തകർത്ത് അങ്ങോട്ട് പെയ്തൂടെ അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ വെള്ളപ്പൊക്കം സുനാമി ഇതൊക്കെ വരുന്ന ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇതുപോലെ തന്നെയായിരുന്നു, ഇങ്ങനെ മങ്ങി നിൽക്കലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോളേജിലൊക്കെ ചെന്ന് ഈ ക്ലൈമറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, അതുപോലത്തെ ഒക്കെ ഒരു ക്ലൈമറ്റാണല്ലോ ഇത് എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നിപ്പോവാണ് കേട്ടോ. നമ്മളെന്തെല്ലാം കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മങ്ങി നിൽക്കലൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു ഭീതിയാണ്. നമ്മുടെ ഇരുമ്പമ്പുളി മരത്തുമ്മേ കുറച്ച് ഇരുമ്പമ്പുളി ഉണ്ടായിട്ടുണ്ട്, ഒരു 4-5 എണ്ണമാണ് കേട്ടോ നിൽക്കുന്നുള്ളൂ. കാരണം അതിൻ്റെ പുതിയ ചെനപ്പുകളൊക്കെ വരുന്നതൊക്കെ ഞങ്ങൾ ഒടിച്ചു കളയാണ് ചെയ്തത് കേട്ടോ. ഇനി അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് അടിമുടി പൂത്തിട്ടില്ല.
അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് നിറയെ അത് പൂത്തും കഴിഞ്ഞ് ഇഷ്ടം പോലെ ഇരുമ്പമ്പുളി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞാനിനി പറഞ്ഞിട്ടുണ്ട് രമേശ്വരനോട്, ഇനി പുതുതായിട്ട് പൊടിച്ച് വരുന്നതൊന്നും നമ്മൾ കട്ട് ചെയ്ത് കളയണ്ട, ഇനിയിപ്പോൾ നമുക്ക് ഈ മീനിനൊക്കെ ഇടാനായിട്ട് ഇരുമ്പമ്പുളിയൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞു മത്തിയൊക്കെ വെക്കുമ്പോൾ എന്തായാലും കുറച്ച് ഇരുമ്പമ്പുളിയൊക്കെ കൂടി ചേർക്കുന്നത് നല്ല രസമായിരിക്കും കേട്ടോ. അതൊരു മുളക് ചാറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് മുറ്റത്തു നിന്നൊക്കെ നമ്മൾ ദാഹത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. മുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയിൽ, ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് ഇങ്ങനെ ചാലിച്ച് അങ്ങോട്ട് കൊടുക്കും. ചില സമയത്ത് ഞാൻ വെളിച്ചെണ്ണയിലല്ല ചെയ്യുക, ചൂടുവെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലപോലെ വാട്ടാം. അപ്പോൾ ഈ സമയത്ത് പുറത്തു നിന്ന് കുട്ടികളുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ഈ മീനിൻ്റെ കാര്യത്തിലായതുകൊണ്ട് തന്നെ അവർ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ഈ ഉള്ളിയും മുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതാ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഗ്രേവി ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിലൊട്ടും നമ്മൾ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ എത്രയാണോ ആക്കി വെച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൊഴുപ്പുള്ള ചാറായിരിക്കും. നമ്മൾ അരച്ചൊക്കെ വെക്കില്ലേ അതുപോലെയുള്ളൊരു ചാറായിട്ട് കിട്ടുകയും ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയോളൂ. നേരെ പൊടിയിടുന്നതിൽ നിന്നും വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടതോടൊപ്പം തന്നെ നമ്മുടെ കുടപ്പുളിയും കൂടി ഇട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ മീനിടുക കേട്ടോ. അപ്പോൾ ഇതിന് മുൻപ് ഉപ്പിട്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞുമത്തിയാണല്ലോ, അപ്പോൾ അതാ കുറച്ച് നമുക്ക് കറി വയ്ക്കുകയും ചെയ്യണം, കുറച്ച് നമുക്ക് വറുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ പകുതി എടുത്തും കഴിഞ്ഞിട്ടാണ് അത് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇത്രത്തോളം ഇരുമ്പമ്പുളിയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വേപ്പിലയൊക്കെ ചേർക്കുന്നുണ്ട്. ഇനി നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഇത് ശരിക്കും അരച്ച പോലെ തന്നെ കുറുകി വന്നോളും. അപ്പോൾ നമുക്ക് മീൻ കറിയൊക്കെ വറ്റി കുറുകി വരുന്നുണ്ട്. അതുപോലെ തന്നെ ചീരത്തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്താണെങ്കിൽ ശക്തമായിട്ടുള്ള മഴയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് കറണ്ട് പോകുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കറണ്ട് വീണ്ടും പോയിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത്. ഇനി നമുക്ക് നാളെ കാണാം.